അലൻ സിയാർ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഈ കേരള കമ്മീഷണർ എന്നോട് പറയുകയും ചെയ്തു, ഒന്നുകൂടെ പറയണം, ഞാനടക്കമുള്ള പുരുഷന്മാർ കുറേ കാര്യങ്ങൾ ടെക്നോളജി എന്ന് മനസ്സിലായി, ഞാനടക്കം തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകളെടുത്തത് വലിയൊരു പണിയാണ്, നിങ്ങൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്, ഇനി ഞങ്ങൾ എത്രമാത്രം മാറേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കുന്നതിന് മുന്നേ ഇല്ല, കഴിഞ്ഞ 3-4 ദിവസം ഇപ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കാൻ പോലും പഠിക്കാത്ത ഒരു ജനതയാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാതൃക പ്രതിപക്ഷ ബഹുമാനം അരുത് എന്നുള്ളതാണ്. നമ്മുടെ നിയമസഭയും പാർലമെൻറ്റൊക്കെ എടുത്താൽ എന്താണ്, ഒരാൾ ഒരാളെ കേൾക്കുക എന്നുള്ളൊരു പ്രാഥമിക മര്യാദ പോലും പരിശീലിപ്പിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വോയിസ്ലെസ് ആയിട്ട് ഇപ്പോൾ കുട്ടികൾ പറയുകയാണെങ്കിൽ അത് അവർ കേൾക്കേണ്ടതില്ല, മിണ്ടാണ്ടിരിക്കും. ഞാൻ മനസ്സിലെ ഇങ്ങനെ വളരെ മൈന്യൂട്ട് ലെവലിൽ നമ്മളെല്ലാം അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിനെയാണ് കുടുംബങ്ങളിൽ നിന്ന് അതിലേറ്റവും താഴേക്ക് പവർ സ്ട്രക്ചറിൽ താഴേക്ക് താഴേക്ക് വരുമ്പോഴേക്കും അവരെല്ലാം ഇൻവിസിബിൾ ആണെന്നുള്ള വിധത്തിലാണ്. ഞാൻ മനസ്സിലെ നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മളൊരു മാളിൽ പോകുമ്പോൾ അവിടെ എൻട്രി പോയിന്റിൽ എന്തിനാണെന്നറിയില്ല, നമ്മളെല്ലാം വെൽക്കം ചെയ്യാൻ മനുഷ്യരുണ്ടാവും. എത്ര പേര് ആ മനുഷ്യരെ മുഖത്ത് നോക്കി ഒന്ന് വിഷ്ഫുള്ളായിട്ട് ചിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അവരവിടെ കൈക്കോപ്പി ഗുഡ് ഈവനിങ് സാർ, ഗുഡ് മോർണിംഗ് മാം എന്നൊക്കെ പറഞ്ഞവിടെ നിൽക്കുമ്പോൾ എത്ര മനുഷ്യർ അവരുടെ ആ ഒരു എക്സിസ്റ്റൻസിനെ എക്നോളജ് ചെയ്തിട്ട് പാസ് ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് പ്രാഥമിക മര്യാദ പോലും പഠിപ്പിക്കാതെയാണ്, നമ്മൾ അതൊക്കെ പരിശീലനം വേണം. മനുഷ്യനിവിടെ വെറുക്കാൻ മാത്രമേ പരിശീലനമുള്ളൂ, സ്നേഹിക്കാൻ ഒരു പരിശീലനം തരാത്ത ഒരു സമൂഹം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൺസ്ട്രെയിൻസ് നമുക്കുണ്ട്, അത് ഇങ്ങനത്തെ ഒരു വർക്ക് സ്പേസിൽ വരുമ്പോൾ. പക്ഷേ ഞങ്ങളിപ്പോൾ നേരത്തെ ഞാൻ കുറേ ചോദ്യങ്ങളുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ അവർക്കെതിരെ പരാതി പറഞ്ഞാലേ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ നടിമാർ അവരൊപ്പം അഭിനയിച്ചു എന്നുള്ള പരാതികൾ ഇപ്പം ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും പേര് ഇരിക്കുന്നതിൽ ആരെങ്കിലും 1-to-1 ആ സ്പേസിനകത്ത് മോശമായി ബിഹേവ് ചെയ്ത് അയാളോട് തന്നെ സാമൂഹ്യ പ്രശ്നം കൽപ്പിക്കുക, തൊഴിലിടത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെ പോളിസി അല്ല. അതായിരിക്കരുത്, ചോദ്യങ്ങൾ നിരന്തരം സ്ത്രീകളോടെ ഉള്ളൂ. അതായത് അപ്പം നമ്മളൊരു മോബിലിഞ്ചിങ്ങിൻ്റെ തലത്തിൽ ഒരു മനുഷ്യജീവിനെ അല്ലെങ്കിൽ അയാളുടെ അതല്ല ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ റെക്ടിഫൈ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അയാളെ വർക്ക് സ്പേസിൽ നിന്ന് എടുത്ത് ദൂരാളയുക, അയാളുള്ള എല്ലാ സോഷ്യൽ സ്പേസിനും ബോയ്ക്കോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര പ്രാകൃതമായിട്ടുള്ള ഒരു ബോധമാണ്. അപ്പം അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അപ്പം ഞാനോട് ഇപ്പോൾ കുറേ പേരെ ചോദിക്കുന്നു അവരെന്നിട്ട് അവിടെ, ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ ശരിയായ ഒരു കാര്യം പറഞ്ഞതിന് കോർണർ ചെയ്യപ്പെട്ടവരാ, തൊഴിലിടത്തിൽ നിന്ന് ഒതുക്കപ്പെട്ടവരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പെയിൻ നല്ല പോലെ അറിയാം. അപ്പം തെറ്റായ ഒരു കാര്യം പറഞ്ഞ ഒരു മനുഷ്യനെ ഒതുങ്ങി പോകരുത്, അയാളെ കറക്റ്റ് ചെയ്തിട്ട് ഈ സ്പേസിലേക്ക് കൊണ്ടുവരിക, അയാളെ തൊഴിൽ സാധ്യതകൾക്കൊന്നും അപകടമില്ലാത്ത വിധത്തിൽ അയാൾ അവിടെ നിർത്തന്നെയാണ് വേണ്ടത്. അതല്ലാതെ അതിനുള്ള പണികൾ എടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇത് നീ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനെങ്ങനെ പറയും, ഇത് ഞാനും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. അല്ല, ഇല്ലെങ്കിലും എല്ലാവർക്കും എനിക്കത് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാല്, സത്യം പറഞ്ഞാല് അലൻ സിയാർ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഈ കേരള കമ്മീഷണർ എന്നോട് പറയുകയും ചെയ്തു, ഒന്നുകൂടെ പറയണം, ഞാനടക്കമുള്ള പുരുഷന്മാര് കുറേ കാര്യങ്ങൾ ടെക്നോളജി എന്ന് മനസ്സിലായി, ഞാനടക്കം തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകളെടുത്തത് വലിയൊരു പണിയാണ്, നിങ്ങൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്, ഇനി ഞങ്ങൾ എത്രമാത്രം മാറേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പറഞ്ഞു പേഴ്സണലി അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കുന്നതിന് മുന്നേ കഴിഞ്ഞ 3-4 ദിവസം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ കുറേ കോലാഹലങ്ങൾ ഉണ്ടായല്ലോ. അപ്പോൾ പുള്ളി വിളിച്ചു. അപ്പം ഞാനതിനൊക്കെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സി അങ്ങനെയാണ്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരാളുകളെ എലിമിനേറ്റ് ചെയ്യുക, സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ പൊസിഷൻ. അവരത് മനസ്സിലാക്കിക്കാനുള്ള നമ്മുടെ ഒരു ശ്രമത്തിൽ ഒരു ആത്മാർത്ഥമായിരിക്കണം. സ്ട്രക്ചറൽ മാറ്റങ്ങൾ ഗുണകരമാവുന്നത് ഒന്ന് ലേബർ ലോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഒന്ന് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ എല്ലാവരും എക്സ്ക്യൂസ് പറയുന്നത് ഇതിന് അത്ര എളുപ്പമല്ല, ഇതിനൊരു ഡെഫിനിഷൻ തന്നെ കൊടുക്കാൻ എളുപ്പമല്ല. വർക്ക് സ്പേസ് എന്ന് പറയുന്നത് അടുക്കളയും കടൽ തീരവും കാടും കാറും എല്ലാം വർക്ക് സ്പേസ് ആണ് ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്കൊരു ലേബർ ലോ ഇൻഫ്ലുവൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന് ആനുപാതികമായിട്ട് അതിനകത്ത് മോണിറ്ററിംഗ് കമ്മിറ്റികളെ ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ആദ്യം ഒരു ലേബർ ലോ ഉണ്ടാവണം, ഓരോ സ്ലാബ് നിശ്ചയിക്കണം, ഇന്ന കാറ്റഗറിപ്പെട്ടവർക്ക് ഇത്ര
ഇത്ര ശമ്പളം, അതിന് മേലെ വരുന്നവർക്ക് ഇത്ര, അല്ലെങ്കിൽ സഹ എന്താണ് സ്വഭാവ നടീ നടന്മാരായിട്ട് വരുന്നവർക്ക് ഇത്ര ഇത്രയെങ്കിലും. അങ്ങനെ നമ്മളിവിടെ തുല്യവേതനത്തെ കുറിച്ചല്ല പറഞ്ഞു, അർഹമായ വേതനം. അപ്പൊ ആനുപാതികമായിരിക്കണം, ഇത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതിന് ആനുപാതികമായിരിക്കണം ശമ്പളങ്ങൾ അല്ലേ. കാരണം ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും കോടികൾ വാങ്ങുന്ന നടനും മാത്രം നിന്നുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവുന്നില്ല. നൂറുകണക്കിന് മനുഷ്യരുടെ അധ്വാനമാണ് സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്തേ പറ്റും. അപ്പോൾ കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് ഇന്ന് എത്ര ഉണ്ടായാലാണ് ഒരു മനുഷ്യർക്ക് ഒരു അന്തസ്സാർന്ന ജീവിതം, നാല് പേരോ അഞ്ച് പേരോ അടങ്ങുന്ന ഒരു മനുഷ്യർക്ക് എന്താണ് ഒരു അന്തസ്സാർന്ന ജീവിതത്തിന് എത്ര വേജ് വേണം, ഇങ്ങനെയുള്ള ഭാവനകൾ ഉണ്ടാവണം. ഈ ഐ സി എന്ന് പറഞ്ഞൊരു ഫോം വളരെ കൃത്യമായിട്ട് ഒരു തൊഴിലെടുത്ത്, നമ്മുടെ പോലത്തുള്ള തൊഴിലെടുത്ത് ഫോം ചെയ്താല് ഇപ്പൊ ഈ നടക്കുന്ന പ്രശ്നങ്ങൾ അവരുണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയാനുള്ളൊരു സ്പേസ് കിട്ടുകയാണ്. അതിനകത്ത് കൃത്യമായിരിക്കണം, നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകൾ അതിനകത്ത് പേര് വെച്ച് അവരുടെ നമ്പർ അവര് പോലും അറിയുന്നില്ല ഞാൻ ഇതിനകത്ത് ഭാഗമാണ്. അല്ല, അപ്പൊ ഗവൺമെന്റ് തന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഐ സിയിൽ ഒരാള് സിനിമയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും അഭിഭാഷകരോ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റി എൻ ജി ഒ, അതും ജെൻഡർ ഇഷ്യൂസിൽ വർക്ക് ചെയ്യുന്ന എൻ ജി ഒ ആയിരിക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് ഗവൺമെന്റ് തന്നെ പാനലിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഇടുക, ഇതിൽ നിന്നുള്ളവരെ ആയിരിക്കണം ആ ഫോർത്ത് മെമ്പറായിട്ട് അതിനകത്ത് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മളൊരു ഗ്രൂപ്പിനകത്ത് നമുക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഒരു അഡ്വക്കേറ്റ് ഫ്രണ്ട് ഉണ്ടാവും ഇല്ലേ. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസറുടെയോ കൺട്രോളറുടെയോ അല്ലെങ്കിൽ അതിലൊരു ആക്ടറുടെ തന്നെ ആളാണ് ഒരു ഐ സി മെമ്പർ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു. അത് കൃത്യമായിട്ട് ഗൈഡ് ലൈൻ പറയുന്നുണ്ട്, ഐ സിയിൽ വരുമ്പോൾ ഒരിക്കലും ഈ ഇൻവെസ്റ്ററുടെയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഹയർ ലെവലിൽ വരുന്ന ആളുകളുടെയോ ഭാഗത്തു നിന്നുള്ളവരായിരിക്കരുത് ആ ഒരു. ഇപ്പൊ പക്ഷെ അതിന്റെ ഈ നമ്മൾ ഇപ്പൊ നടന്നു വരുന്നുള്ളൂല്ലോ, അപ്പൊ ശരിക്കും പ്ലേസ് ചെയ്യപ്പെടുന്ന ഇങ്ങനത്തെ ഉള്ള ആളുകളാണ്, പക്ഷെ അത് പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോഴത്തെ പ്രശ്നം മാത്രമല്ല ഇത് അതിനാണ് അറിയില്ല, ഐ സി ഉണ്ടെന്നുള്ളത് അറിയില്ല, പിന്നെ അതിൽ ഐ സിയെ കുറിച്ച് അറിയണമല്ലോ. അപ്പൊ നമ്മളെല്ലാവരും പറയുന്നത് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കും, ഐ സി ഇതാണെന്നും അതായത് തൊഴിലിടത്തിൽ എന്തിനു വേണം എന്നുള്ളതും. പിന്നെ അത് മാത്രമല്ല ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യണ്ടേ. ശരിയാ, പിന്നെ പൂജ, സിനിമയുടെ പൂജ അല്ലെങ്കിൽ തുടക്കം നടത്തുന്ന പ്രോഗ്രാമുകളിൽ അനൗൺസ് ചെയ്യുന്ന പല സെറ്റുകളും ഉണ്ട്. ഇത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ തുലോം കുറവാണ്. അതെ, വളരെ കുറവാണ്, കുറവെന്നല്ല വളരെ കുറവാണ്. അത് കൃത്യമായിട്ട് ഒരു അതിനൊരു മോണിറ്ററിങ് ബോഡി വേണം. അത് എങ്ങനെയാണ്, ഇപ്പൊ മോണിറ്ററിങ് ബോഡി ഉണ്ട്, പക്ഷേ അതല്ലേ വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഐ സി ഉണ്ടെങ്കിൽ ഐ സിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറി കമ്മിറ്റി അടക്കം ഒരു ഒരു ബോഡി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ജില്ലാ ഓഫീസറോ അപ്പൊ ശിശു വനിതാ വികസന കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വരുന്ന സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും കൗൺസിലർ, അതുപോലെ എൽ സി, അങ്ങനെ അതൊരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടറുടെ ഉത്തരവാദിത്തത്തിൽ അവർ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും, നമ്മുടെ ഒരു സജഷനാണ്, ഈ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മൂന്നംഗ ബോഡി ഈ കളക്ടറുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഒരു റിവിഷൻ വെക്കണം. അത് കൃത്യമായിട്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും വിളിച്ച് അത് ഉറപ്പാക്കണം. അപ്പം ഞാനിവിടെ നടക്കില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ദുബായിൽ നമുക്കൊരു ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ ദുബായിൽ ഇത്തരം എല്ലാ പരിപാടിയും ഉണ്ട്. അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മോണിറ്ററിങ് ഇതുണ്ട്, അത് അവർ എച്ച് എസ് സി എന്നാണ് പറയുക, ഹെൽത്ത് സെക്യൂരിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ് എന്ന്. അപ്പോൾ ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്താണ്, അതിൻ്റെ സേഫ്റ്റിയാണ്. അപ്പോൾ ഈ എച്ച് എസ് സി എന്ന് പറഞ്ഞ ബോഡി ഗവൺമെൻറ്റാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്, ദുബായ് ഗവൺമെൻറ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പെർമിഷൻ കിട്ടണമെങ്കിൽ ഇവരാദ്യം വന്നത് ഇൻസ്പെക്ട് ചെയ്യും. അപ്പൊ ആദ്യമേ തന്നെ അവിടെ വരുന്ന ക്രൂ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഇവർക്ക് എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള പേപ്പർ കൊടുക്കണം. രണ്ടാമത് ഈ പറയുന്ന സ്ഥലത്ത് സേഫ്റ്റി മെഷേഴ്സ് അനുസരിച്ച് തന്നെയാണോ ഇവർ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഈ എച്ച് എസ് സി വന്ന് ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഷൂട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ജനാധിപത്യ രാജ്യത്ത് എന്താ ബുദ്ധിമുട്ട്? നമുക്ക് അതിനുള്ള ഇച്ഛാശക്തി ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ പ്രോപ്പർ ചാനലിൽ പണം വരികയും, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാശ് ഓരോ മേഖലയിലേക്കും കൃത്യമായി പോവുകയും ഒരു ഭാഗത്ത് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്ന പണം ഒരു ഭാഗത്തേക്ക് മാത്രം കുഞ്ഞു കൂടുന്ന പ്രവണതകളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പം ഇതിന് ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. കാരണം ഇത് ചെയ്യാൻ പറ്റാത്തതല്ല, അതിന് മോഡൽസ് ഉണ്ട്. അവർ ഫിലിം ഇൻഡസ്ട്രി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മളൊക്കെ പോയിട്ട് സിനിമ എടുക്കുന്നതേ അവരുടെ സിനിമകളുള്ളൂ.
പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഡലാക്കി എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ആർജവമുള്ളൊരു പരിപാടി ഇവിടെ നടത്തിയാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പ്രൊഡ്യൂസർ അമേരിക്കയിലായിരുന്നു, പ്രൊഡ്യൂസർ കാനഡയിലാണ്, പ്രൊഡ്യൂസർക്ക് ഇതിനകത്ത് നേരിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല. കാരണം ഞാനാണ് കാശ് ഇറക്കുന്നുണ്ടെങ്കിൽ ആ കാശാണ് ആ പൈ പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അല്ലാതെ അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചെയ്തില്ല, കൺട്രോളർ ചെയ്തില്ല എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന് ഇനി മുതൽ ഇത്തരം ബാധ്യതകളിൽ നിന്ന് മാറിപ്പോകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ ഐ സി സി ഇല്ലെങ്കിൽ 50,000 രൂപ ഫൈൻ എന്നുള്ളതേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് മാത്രം പോരാ, ഐ സി സി ഫാൻഡ് എന്താണ് ഇപ്പം പ്രൊഡക്ഷനിൽ നമ്മളൊരു ആദ്യത്തെ പേപ്പർ കൊടുക്കണമല്ലോ, ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ ഒരു ഐ സി വരെ നിയമിക്കുന്നുണ്ട്. അപ്പൊന്ന് വെച്ചാൽ ഇപ്പൊ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സിനിമ രജിസ്റ്റർ ചെയ്യണമല്ലോ ടൈറ്റിൽ വെച്ചിട്ട്, ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാർഡ് കൊടുക്കും, അതായത് ഐ സി രൂപപ്പെടുത്തിയിട്ടുള്ള 4 ആളുടെ പേരും കൊടുക്കും. ഞാൻ പറഞ്ഞു അതുപോരാ, ഈ 4 പേരെ ഇവർ ഒരിക്കൽ വെരിഫൈ ചെയ്യണം, ഈ 4 പേരും ഉണ്ടോ എന്നുള്ളത്, അത് ആരുടെ ആളുകളാണ്, അവരെ കൂടി അറിയട്ടെ. കാരണം ഇതിനകത്ത് ഇവർ വിളിച്ച് മേ ബി ചോദിക്കുന്നുണ്ട്, അപ്പൊ ആരെങ്കിലും ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഞാനുള്ളൊരു ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല, ഈ പുറമെ നിന്നുള്ള ഒരാളെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഗവൺമെന്റ് പാനലിസ്റ്റുകളായിട്ട് കൊടുക്കുന്ന ആളുകളിൽ നിന്ന് എടുക്കണം എന്ന സംവിധാനം ഉണ്ടാവണം. അത് എൻ ജി ഒ വർക്കേഴ്സ് ആവാം, അഡ്വക്കേറ്റ്സ് ആവാം, സോഷ്യൽ വർക്കേഴ്സ് ആവാം, ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് ഹാൻഡിൽ ചെയ്യുന്ന അക്കാഡമിക്കലി നിൽക്കുന്ന മനുഷ്യരാവട്ടെ, പക്ഷെ അത് ഞാൻ പറഞ്ഞു വെച്ചാൽ അത് ഒരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് എടുക്കാൻ പാടില്ല. മറിച്ച് ഗവൺമെന്റ് ആയിരിക്കണം ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം, ഇവരിൽ ആരെങ്കിലും ആയിരിക്കണം. അത് ധാരാളം മതി, ഒരു 30 പേരുടെ ഒരു പേരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളെയല്ല നമുക്ക് എടുക്കണ്ടോ? അപ്പോൾ ഈ ഒരാൾക്ക് ഇതിലും അതിലും ആവാലോ. കാരണം അത് മാത്രമല്ല, അതിന് മേലെ മോണിറ്റർ ചെയ്യുന്ന ഈ ഗവൺമെൻറ് ബോഡി ഇടയ്ക്ക് മിന്നൽ പരിശോധനകൾ നടത്തണം. അത് ഡ്യൂറിങ് ദി ഡേ നൈറ്റ് ഒക്കെ ഷൂട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ കീഴിലിരിക്കുകയും 10 സിനിമകൾ നടക്കുന്നുണ്ടെങ്കിൽ 10 സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ക്രൂ മെമ്പേഴ്സും ആൻഡ് വെദർ ദേ ആർ വർക്കിംഗ് ഡേ നൈറ്റ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ബോഡിക്ക് എവിടെ വേണമെങ്കിലും വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ മിന്നൽ പരിശോധനകൾ നടത്താൻ പറ്റും. ഇങ്ങനെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം സ്റ്റേറ്റിനുണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് അതിനെന്തോ പ്രത്യേക എഫേർട്ടൊന്നും അല്ല, ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചറിലും നടക്കുന്ന പോലെ തന്നെ ഇവിടെയും അവിടെ കുറച്ചും കൂടി അധികം വേണം. കാരണം വെച്ചാൽ ഇവിടെ നിന്നാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ശ്രീപീഡന കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് അതിനെ വേറെ കമ്മിറ്റികൾ പലയിടത്തും ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കമ്മിറ്റികൾ ഉണ്ടായി ഇതൊക്കെ തന്നെ വരാനുള്ളൂ. കാരണം അത്രയും സിവിലൈസ്ഡ് ഫോമിൽ നമ്മളെ ബന്ധങ്ങളിലേക്ക് പല രീതിയിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിർഭാഗ്യവശാൽ ചെയ്യുന്നത് സെക്സ് എന്നുള്ള ഒരു ടൂളിനെ ക്രിമിനൽ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് മണി എന്നത് എവിടേക്കെല്ലാം പോകുന്നു, ആർക്കൊക്കെ കിട്ടാതിരിക്കുന്നു, തൊഴിലധ്വാനം ചൂഷണം ചെയ്യപ്പെടുന്നത് ഏതെല്ലാം വിധത്തിലാണെന്നുള്ള ഡിസ്കഷനേ ഇതിൽ നിന്ന് ഔട്ടായിപ്പോയി. അതാണ് ഉണ്ടായ ഒരു അപകടം.